ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ യമഹയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലായ WR155R എന്നൊരു ഓഫ് റോഡർ മോഡൽ. അത്യാവശ്യം ഒരു പക്ക ഓഫ് റോഡർ തന്നെയാണ് വണ്ടി ലുക്കിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ ഒരു മോഡൽ ഇന്ത്യയിൽ വരുന്നുണ്ട്, അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു വീഡിയോ ഇട്ട് ചെയ്യണേ, ഈ വണ്ടി ഇന്ത്യയിൽ വരുന്നുണ്ടോ, അതിന് വരികയാണെങ്കിൽ എന്താണ് വരിക, അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലുള്ള സ്പെക്ക് കാര്യങ്ങൾ, ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോണത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ടെങ്കിൽ ഞാൻ അവിടെ നല്ല വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു മോഡലിനെ യമഹ ഇൻഡോനേഷ്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഈ ഒരു മോഡലിനെ ഇന്ത്യയിൽ കുറേ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്തായാലും, കാരണം കുറേ യമഹ ഫാൻസൊക്കെ കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മോഡലാണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വണ്ടി നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള R5 V3 അതുപോലെ തന്നെ EMT ഈ രണ്ട് മോഡലിൻ്റെയും എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ലൊരു ഹയർ പെർഫോമൻസ് തന്നെ. ഒരു 150cc ബൈക്ക് ആണെങ്കിലും ഒരിക്കലും ഈ ഒരു വണ്ടിക്ക് 150cc ഒരു പവർ ആവില്ല ഈ ഒരു വണ്ടിക്ക് വരുന്നത്. R5 V3 അതുപോലെ തന്നെ MTയുടെ സെയിം എഞ്ചിനാണെങ്കിലും ഈ വണ്ടിൻ്റെ എഞ്ചിനിൽ ചെറിയൊരു ടൂണിങ്ങും കാര്യങ്ങളും വരുത്തിയിട്ടാവും ഈ ഒരു വണ്ടി നമ്മളെ ഇന്ത്യയിലെത്തുക. 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനിൽ നിലവിൽ നമുക്ക് R5 അതുപോലെ തന്നെ MTയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് 18 BS പവറും അതുപോലെ തന്നെ ഏകദേശം ഒരു 14 NM ടോർക്കുമാണ്. 16.5 BS പവർ 10,000 RPMലും അതുപോലെ തന്നെ 14.3 NM ടോർക്ക് 6,500 RPMലാണ്. അപ്പോൾ കുറച്ചുകൂടി ടോർക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നുന്നത്. വണ്ടിയുടെ പർപ്പസ് വേറെ ആയതുകൊണ്ടും വണ്ടിക്ക് ഓഫ് റോഡ് ആയതുകൊണ്ടും ഓഫ് റോഡിൽ കൂടുതൽ കാര്യക്ഷമയും കാര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയിട്ടാവും ഈ ഒരു എഞ്ചിനും ഈ ഒരു വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്കിപ്പോൾ നിലവിലെ MTയിൽ V3യിലൊന്നും കിട്ടുന്ന ആ ഒരു ടോപ്പ് എൻഡോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടി കിട്ടുന്നുണ്ടാവില്ല. ഏകദേശം ഒരു 130 താഴെയായിരിക്കും ഈ ഒരു വണ്ടിൻ്റെ ടോപ്പ് സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു വണ്ടിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ഒരു വണ്ടി പക്ക ഒരു ഡിസൈനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. വേറെ ലെവൽ ലുക്കാന്നൊക്കെ തന്നെ പറയാം, എന്തൊരു ഒരു പക്ക ഒരു മോട്ടോക്രോസ് ബൈക്കിൻ്റെ ലുക്കാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഓഫ് റോഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല വണ്ടി തന്നെ ആവും. അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ ഇന്ത്യയിലുള്ളത് ഹിമാലയൻ, അതുപോലെ എക്സ്പൾസ്, BMW 310 എന്ന് പറഞ്ഞ മോഡലുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ ഒരു ബെസ്റ്റ് മോഡലാവും. ഇപ്പോൾ എന്താ വെച്ചാൽ ഓഫ് റോഡ് ആകുമ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്, ഏകദേശം 134 kg ആണ് വരുന്നത്. നിലവിൽ നമ്മളെ എക്സ്പൾസ് ആണെങ്കിൽ 154 kg. നിലവിൽ ഇൻഡോനേഷ്യയിലേക്ക് ആയിട്ട് ഈ ഒരു വണ്ടിൻ്റെ WR250R അതുപോലെ തന്നെ WR450R എന്ന് പറഞ്ഞ മോഡലൊക്കെ ഓൾറെഡി അവിടെയൊക്കെ ഉള്ളതാണ്. ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിലുള്ളത്, നമ്മളെ MTയുടെ V3യുടെ പോലെ ഒന്നുമല്ല. കൂടാതെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. കൂടാതെ ബാക്ക് ആണെങ്കിൽ ഒരു മോണോഷോക്കാണ് വരുന്നത്, അതാണെങ്കിലും അത്യാവശ്യം അഡ്ജസ്റ്റബിളൊക്കെ ആയിട്ടുള്ളൊരു മോണോഷോക്കാണ്. നിലവിൽ ഈ ഒരു വണ്ടിക്ക് 6-speed ഗിയർ ബോക്സാണ് വരുന്നത്, സ്ലിപ്പർ ക്ലച്ച്, അതുപോലെ തന്നെ 240mm ഫ്രണ്ട് ഡിസ്കും അതുപോലെ തന്നെ 220mm റിയർ ഡിസ്കും വെച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ മോഡൽ ABS കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ വരുമ്പോൾ ABS ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ നമ്പറും ശ്രദ്ധിക്കണം, 240mm മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. ഒരു ചെറിയൊരു ഡിസ്കായിരിക്കും ഫ്രണ്ടിൽ. ഈ ഒരു വണ്ടിൻ്റെ നിലവിലെ ടാങ്ക് കപ്പാസിറ്റി 8.1 liter ആണ്. ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 245mm ആണ് കേട്ടോ. അപ്പോൾ നിലവിലെ എക്സ്പൾസിൻ്റെ ഒക്കെയും ഏകദേശം ഒരു 10-25mm കൂടുതലാണ്. കൂടാതെ ഈ ഒരു വണ്ടിൻ്റെ സീറ്റ് ഹൈറ്റ് ആണെങ്കിലും 888mm ആണ് വരുന്നത്. എക്സ്പൾസിൻ്റെ ആണെങ്കിലും എക്സ്പൾസിൻ്റെ ഏകദേശം ഒരു 50mm കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. മോട്ടോക്രോസ് ബൈക്കൊക്കെ അത്യാവശ്യം സീറ്റ് ഹൈറ്റും അതുപോലെ തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും നന്നായിട്ടുള്ള ബൈക്കുകളാവും. എത്രത്തോളം കൂടുന്നു അത്രത്തോളം പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ വലിയ വെയിറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹൈറ്റ് നമുക്ക് വലിയൊരു സീനോ കാര്യങ്ങളാവാൻ ചാൻസ് കുറവാണ്. ഏകദേശം 45 kilometer ഉള്ളതായിരിക്കും ഈ ഒരു വണ്ടിക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, 48-45 ഉള്ളിലായിരിക്കും. അതുകൂടാതെ ഈ ഒരു വണ്ടിക്ക് നോർമൽ ടൈപ്പ് ഒരു ചേസിസ് വരാനാണ് ചാൻസ്. ഏകദേശം ഇന്ത്യൻ പ്രൈസ് ഏകദേശം ഒരു 180,000 രൂപയുടെ ഓൺ റോഡ് പ്രൈസ് വരാനാണ് ഈ ഒരു വണ്ടിക്ക് ചാൻസ് കൂടുതൽ. ഗൈസ്, ഇനി നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടിയാണ്, ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരാൻ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നിട്ടുള്ളത്? അധികം ഏകദേശം 2021 വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്, കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഹെമക്ക് നമ്മളെ ഈ ഒരു ഇന്ത്യയിൽ ബൈക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ വരും. ഇപ്പോൾ KTM വണ്ടി വന്നു, അതുപോലുള്ള കുറേ വണ്ടികൾ കഴിഞ്ഞപ്പോൾ ഇനിയും കുറേ മോഡലുകൾ വരാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യമഹൻ്റെ ഈ ഒരു വണ്ടി വരാൻ ചാൻസ് കൂടുതലാണ്. വിൽ യമഹൻ്റെ SXR 155 എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ ഇന്ത്യയിൽ വരാൻ നിൽക്കേണ്ട. ആ ഒരു മോഡൽ വന്നാൽ അധികം വൈകാതെ തന്നെ അതിന് ശേഷമായിരിക്കും ഈ ഒരു മോഡൽ നമ്മളെ ഇന്ത്യയിൽ വരാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.